നമസ്കാരം, എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊടുങ്ങല്ലൂർ മേത്തലയിൽ ചുഴലിക്കാറ്റ്, വ്യാപക നാശനഷ്ടം. 16 ദിവസം നീണ്ടു നിൽക്കുന്ന തൃപ്പയാർ നാടക വിരുന്നിന് തുടക്കമായി. ജില്ലാതല സംസ്കൃത ദിനാഘോഷം തൃപ്പയാറിൽ നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. കൊടുങ്ങല്ലൂർ മേത്തലയിൽ ചുഴലിക്കാറ്റ്, വ്യാപക നാശനഷ്ടം. മേത്തലയിലെ ടി കെ എസ് പുരം മുതൽ എരിശ്ശേരിപ്പാലം വരെയുള്ള 3 കിലോമീറ്റർ ചുറ്റളവിലാണ് ചുഴലിക്കാറ്റ് നാശം വിതച്ചത്. കാത്തോളിപ്പറമ്പിൽ ചെമ്പനേഴ്ത്ത് മുരളിയുടെ ഓടുമേഞ്ഞ വീടിന് മുകളിൽ മരം വീണു. അപകടത്തിൽ മുരളിയുടെ ഭാര്യ മാതാവ് ഭാരതിക്ക് പരിക്കേറ്റു. അപകട സമയത്ത് വീടിനകത്തെ തൊട്ടിലിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മുരളിയുടെ കുട്ടി പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. എരിശ്ശേരിപ്പാലം പ്രദേശത്ത് കുറ്റിപ്പറമ്പിൽ ശശിയുടെ വീടിന് മുകളിലും മരം വീണിട്ടുണ്ട്. കക്കത്തോട്ടിൽ സൂവിമൽ, ചള്ളിയിൽ പ്രഭാകരൻ എന്നിവരുടെ വീടിന്റെ അലുമിനിയം മേഞ്ഞ മേൽക്കൂരയും കാറ്റിൽ പറന്നുപോയി. പടിയത്ത് പ്രകാശന്റെ വീടിന് മുകളിൽ മേൽക്കൂരയും തകർന്നിട്ടുണ്ട്. തൃക്കുലശേഖരപുരത്ത് വിനോദിന്റെ വീടിന്റെ മേൽക്കൂരയിൽ ഓടുകൾ പറന്നു വീണു. കാത്തോളിൽ രാമചന്ദ്രൻ, മുല്ലശ്ശേരി ലീല എന്നിവരുടെ വീടിന്റെ മതിലുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അഞ്ചപ്പാലം റോഡിൽ വൈതാലത്ത് രാജീവിന്റെ വീട്ടിലെ കുളിമുറയും അഡ്വക്കേറ്റ് എം ബിജുകുമാറിന്റെ വീട്ടിലെ വിറകുപുരയും മരം വീണ് തകർന്നിട്ടുണ്ട്. അഞ്ചപ്പാലം കാത്തോളിപ്പറമ്പ് റോഡിൽ തെങ്ങും വൈദ്യുതി പോസ്റ്റും ഒഴിഞ്ഞു വീണ് ഗതാഗതവും സ്തംഭിച്ചു. അരാകുളം ടി കെ എസ് പുരം റോഡിൽ നിരവധി വീടുകൾക്കും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഈശ്വരമംഗലത്ത് ബാബു, ഷംസു കോട്ടയത്ത് എന്നിവരുടെ പുരയിടങ്ങളിൽ മരങ്ങൾ ഒടിഞ്ഞു വീണിട്ടുണ്ട്. കൈതവളപ്പിൽ സുന്ദരന്റെ വാഴക്കൃഷിയും നശിച്ചു. ചുഴലിക്കാറ്റ് വീശിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഴയുടെ അകമ്പടിയോടെ വീശിയ കാറ്റ് നാടിനെ വിറപ്പിച്ചാണ് കടന്നുപോയത്. ടി എൻ പ്രതാപൻ എം എൽ എ, നഗരസഭാ ചെയർപേഴ്സൺ കെ ബി മഹേശ്വരി, പ്രതിപക്ഷ നേതാവ് ടി എ ഗിരീഷ് കുമാർ, കൌൺസിലർമാർ, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും സംഭവ സ്ഥലങ്ങൾ സന്ദർശിച്ചു. തൃപ്പയാർ നാടക വിരുന്ന് സംഘാടക സമിതിയുടെ ആഭിമുഖ്യത്തിൽ 14 ദിവസം നീണ്ടു നിൽക്കുന്ന നാടക വിരുന്നിന് തൃപ്പയാറിൽ തിരിതെളിഞ്ഞു. പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന നാടക വിരുന്ന് നാടകകൃത്ത് ജയൻ തിരുമന ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കടമ ചെയ്തു തീർക്കേണ്ട ഒരു വല്ലാത്ത കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ഞാൻ ആർക്കും വേണ്ടി കൊള്ളിച്ചു പറയുകയില്ല. ഉള്ളിൽ ചെറിയ രാഷ്ട്രീയം വെച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും ഇന്നുവരെ ഒരു കക്ഷി രാഷ്ട്രീയത്തിൽ പെടാതെ എഴുതാൻ ഒരുങ്ങിയവരാണ് ഞാൻ എഴുതുകയും ചെയ്യും. പക്ഷേ ലോകം ഒരുപാട് മാറിക്കൊണ്ടിരിക്കും. അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ ഭദ്രദീപം തെളിയിച്ചു. നാടകകൃത്ത് ദിനേശ് പള്ളത്ത് മാള അരവിന്ദൻ അനുസ്മരണം നടത്തി. ഗീതാ ഗോപി എം എൽ എ സംസ്ഥാനത്തെ മികച്ച ഡോക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ എൻ എ മാഹിനെ ആദരിച്ചു. കെ വി പീതാംബരൻ അധ്യക്ഷനായിരുന്നു. കെ വി രാമകൃഷ്ണൻ, പ്രൊഫസർ കെ യു അരുണൻ, പി എം അഹമ്മദ്, സുദേവൻ വേളയിൽ, ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് എന്നിവരും സംസാരിച്ചു. നാടക വിരുന്ന് ഈ മാസം 28 വരെ നീണ്ടു നിൽക്കും. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാതല സംസ്കൃത ദിനാഘോഷം തൃപ്പയാർ പ്രിയദർശിനി ഹാളിൽ നടന്നു. രാവിലെ നടന്ന ചടങ്ങിൽ ഗവൺമെന്റ് ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ സംസ്കൃത ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. സംസ്കൃത ദിനാചരണം വളരെ എത്രയോ മാതൃകാപരമായിട്ടാണ് ഇവിടെ സംസ്കൃത ദിനാചരണം നടത്തുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ദിനാചരണത്തിന്റെ മട്ടും ഭാവവും ഒക്കെ ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ ജില്ലയുടെ അതിൻ്റെ അന്തസ്സിനനുസരിച്ച് തന്നെ നിങ്ങൾ സംസ്കൃത ദിനാചരണം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. പ്രിയപ്പെട്ട സംസ്കൃത അധ്യാപകർ, അവർ ഈ കാര്യത്തിൽ നല്ല മുൻകൈ എടുത്തിട്ടുണ്ട്. നന്നായി അവർ ഈ കാര്യം ഭംഗിയാക്കുന്നതിന് പരിശ്രമിച്ചിട്ടുണ്ട്. സംസ്കൃതം നമ്മുടെ ഏറ്റവും സൗന്ദര്യമുള്ള ഭാഷയാണ്. ചാവക്കാട് ഡിഇഒ സുമതി അധ്യക്ഷത വഹിച്ചു. ഗീതാ ഗോപി എം എൽ എ മുഖ്യ അതിഥിയായിരുന്നു. ഡോക്ടർ ടി എസ് വിജയൻ സംസ്കൃത ദിന സന്ദേശം നൽകി. എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ സംസ്കൃത വിദ്യാർത്ഥികളെ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ ഉപഹാരം നൽകി അനുമോദിച്ചു. ടി വി വിനോദ്, വലപ്പാട് എ ഇഒ ടി ഡി അനിതാകുമാരി, എ ഇഒ മാരായ ടി സച്ചിദാനന്ദൻ, ടി എൻ അംബികവല്ലി, എം കെ പവനൻ, വി ജി സതീഷ് കുമാർ, എൻ എ അനുരാഗ്, എം വി വിമൽകുമാർ, പി എസ് സുജ എന്നിവരും സംസാരിച്ചു. പെരിഞ്ഞനം ആറം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വി എച്ച് എസ് ഇ വിഭാഗത്തിന്റെ എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച കമ്പ്യൂട്ടറുകളുടെ ഉദ്ഘാടനം നടത്തി. അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് 4 കമ്പ്യൂട്ടറുകളാണ് എം എൽ എയുടെ ഫണ്ടിൽ നിന്നിപ്പോൾ ലഭിച്ചിരിക്കുന്നത്.
ഇതിന് പുറമെ ഹൈസ്കൂളിലേക്ക് 4 കമ്പ്യൂട്ടറുകൾ ഈ വർഷം അവിടെ അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പത്തെ വർഷം 4 കമ്പ്യൂട്ടറുകൾ നേരത്തെ അനുവദിച്ചടക്കം 12 കമ്പ്യൂട്ടറുകൾ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി MLA ഫണ്ടിൽ നിന്ന് നൽകിയിട്ടുണ്ട് എന്ന കാര്യം ഞാൻ നിങ്ങളോട് സന്തോഷത്തോടെ അറിയിക്കുകയാണ്. നിങ്ങളാണെങ്കിൽ LCD പ്രോജക്റ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് തരുന്നതിൽ വളരെ സന്തോഷമുള്ളൂ. എന്തായാലും ആദ്യം ഇവിടെ പറഞ്ഞ ഈ LCD പ്രോജക്റ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് ഉടനെ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കാം എന്ന കാര്യം ഞാൻ സന്തോഷിപ്പിക്കാം. പിന്നെ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ നിങ്ങളുടെ ഒരു വിദ്യാഭ്യാസ കാര്യത്തിലുള്ള താല്പര്യം എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകർക്കുള്ള താല്പര്യം, ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾ, VHSEയിലേക്ക് വരുന്ന കുട്ടികൾ എല്ലാം സാധാരണ വീടുകളിലെ കുട്ടികളാണ്. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത മോഹൻദാസ്, VHSE വിഭാഗം പ്രിൻസിപ്പൽ ഡോക്ടർ അനിൽകുമാർ, PTA പ്രസിഡന്റ് PK ഷൗക്കത്ത് അലി, പ്രധാന അധ്യാപിക ES മിനി, NJ ജംഷീർ, TK ജയപ്രകാശൻ എന്നിവരും സംസാരിച്ചു. തീരദേശ മേഖലയിൽ വിനോദസഞ്ചാരത്തിന്റെ സാധ്യതകൾ കണ്ടെത്തി വികസിപ്പിക്കുന്നതിനായി അസോസിയേഷൻ ഓഫ് കനോലി കനാൽ ടൂർ ഓപ്പറേറ്റേഴ്സ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയതായി ഭാരവാഹികൾ തൃപ്പയാറിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വർഷം തോറും 3 കോടിയോളം തീർത്ഥാടകർ സന്ദർശിക്കുന്ന ഗുരുവായൂർ ക്ഷേത്രം, ആനക്കോട്ട, പാലയൂർ പള്ളി, ചേരമാൻ പള്ളി, തളിക്കുളം സ്നേഹതീരം, ചാവക്കാട് ബീച്ച് തുടങ്ങിയവ ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളാണ്. തീർത്ഥാടന കായലോര കടലോര വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ടുള്ള നിവേദനം കേന്ദ്രമന്ത്രി ഡോക്ടർ മഹേഷ് ശർമ്മയ്ക്ക് അസോസിയേഷൻ സമർപ്പിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. വൈസ് പ്രസിഡന്റ് EM ഭരതൻ, NK രതിമോഹൻ, KA ബാപ്പുട്ടി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കോട്ടപ്പുറം കിഡ്സിന്റെ ആഭിമുഖ്യത്തിൽ സ്ത്രീകൾക്കായി സംരംഭകത്വ പരിശീലനം സംഘടിപ്പിച്ചു. ഗാർഹിക ആവശ്യങ്ങൾക്കായുള്ള നിത്യോപയോഗ വസ്തുക്കളുടെ നിർമ്മാണ പരിശീലനം കിഡ്സ് ഡയറക്ടർ ഫാദർ നിക്സൺ കാട്ടാശ്ശേരി ഉദ്ഘാടനം ചെയ്തു. അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ മേഴ്സി, കോർഡിനേറ്റർ ഗ്രേസി ജോയ്, ഷെർലി മൈക്കിൾ തുടങ്ങിയവരും സംസാരിച്ചു. ചാലക്കുടി ബദൽ ജീവിത പഠനോപകരണ കേന്ദ്രം ആണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്. ഇടവേള